നമസ്കാരം. ദേവീഭാഗവതം ഭാഗം 504 504. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ദേവീഭാഗവതം ഭാഗം 504. ഇന്ന് സെപ്റ്റംബർ 10-ാം തീയതി സാറ്റർഡേ വെളുത്ത വാവൻ ദിവസം ഒരു 3 മിനിറ്റ് മുമ്പേ ശ്രീമദ് ഭാഗവതം 662 എപ്പിസോഡ് കൂടി 2020 June 2 തുടങ്ങി ഇന്ന് സമർപ്പിക്കാൻ സാധിച്ച അതിയായ സന്തോഷത്തിലപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് 2020 പിന്നെ നവരാത്രി ദിവസം ആണിത് തുടങ്ങിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിപ്പോൾ 504 എപ്പിസോഡ് എന്ന് പറയാണ്. ഇന്ന് ഏതാ ഒരു 3-4-5 ശ്ലോകം കഴിഞ്ഞ് പറഞ്ഞാൽ ഗായത്രി സ്തോത്രം 5-ാം അധ്യായം, അത് കഴിഞ്ഞാൽ ഗായത്രി സഹസ്രനാമ സ്തോത്രമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നീയൊന്നുതാൻ മഹാദേവി സന്ധ്യയെ നിന്നെ നമിച്ചിടാം എന്ന ഈരടിയിലാണ് കഴിഞ്ഞ എപ്പിസോഡ് 503 അവസാനിപ്പിച്ചത്. 24-ാമത്തെ ശ്ലോകം ഏതിലെ 5-ാം അധ്യായത്തിലെ ഗായത്രി സഹസ്രം 5-ാം അധ്യായം 12-ാമത്തെ സ്കന്ധത്തിലെ നീ ഒന്നുതാൻ മഹാദേവി സന്ധ്യയെ നിന്നെ നമിച്ചിടാം സന്ധ്യാകാലത്തിൽ ഈ സ്തോത്രം പഠിക്കൽ ബഹുപുണ്യവും മഹാസിദ്ധികളും നേടാം പാപമെല്ലാം മകന്നിടും. സന്ധ്യാകാലത്തിൽ ഈ സ്തോത്രം ശ്രദ്ധാപൂർവം പഠിക്കുകിൽ അപുത്രൻ പുത്രവാനാവും. പുത്രന്മാരില്ലാതെ കണ്ട് ദുഃഖിക്കുന്നവർക്ക് പുത്രനുണ്ടാവും. ധനവാനാം ധനാർത്ഥിയും ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനമുണ്ടാവും. ഉണ്ടാം തീർത്ഥതപോദാന യജ്ഞയോഗ ഫലങ്ങളും. കാശില്ലാതെ കണ്ട് അല്ലെങ്കിൽ അറിവിൻ്റെ മാധ്യമത്തിൽ അങ്ങനെ പറയാം. ഞാൻ അതിൻ്റെ എനിക്ക് അതിലുള്ള നല്ല വിശ്വാസമുണ്ട്. കാരണം വേദത്തിൽ പറഞ്ഞത് എന്താ പറഞ്ഞത്, ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യും. ഇത് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എത്രയോ ആൾക്കാർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, പക്ഷേ ഞാൻ സ്വീകരിച്ചിട്ടില്ല. കാരണം എന്തോ ഒന്ന് എന്നെ വിലക്കി ഈ സത്യം. എന്തിനാ മോനെ നീ പോണത്? ദൃശ്യത്തെ ദൃശ്യം മാറ്റത്തിന് ബാധകമാണ്. അപ്പോൾ നമ്മൾ കണ്ടതല്ല പിന്നുണ്ടാവുക, മറ്റുള്ളവർ കാണുക, അത് വേണ്ട. അത് രാമായണത്തിൽ പിന്നെ വാത്മീകിയും പിന്നെ ഇതര പുരാണങ്ങളിൽ വ്യാസരും എത്ര ഭംഗിയായിട്ട് ഈ ഭാരതത്തിനെ ഈ യൂണിവേഴ്സിനെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. അത് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ തീർത്ഥതപോദാന യജ്ഞയോഗ ഫലങ്ങളും. നമ്മൾ ഈ ലോകത്തിലെ ശ്രേഷ്ഠമായിട്ടുള്ള തീർത്ഥങ്ങൾ തപോഭൂമികളൊക്കെ പോയി കണ്ട് ഉള്ള പുണ്യം നമുക്ക് ഈ പുരാണങ്ങൾ വായിച്ചാൽ കിട്ടും. അത് സത്യാക്കും വേണം. അപ്പോൾ തീർത്ഥതപോദാന യജ്ഞയോഗ ഫലങ്ങളും നീണാൽ സൗഖ്യം പൂജിച്ച് അന്ത്യത്തിങ്കൽ മോക്ഷവുമാർന്നിടും. അതാണ് നീളാൽ സൗഖ്യം, ശരിയാണ്. നീളാൽ സൗഖ്യം പൂജിച്ച് അന്ത്യത്തിങ്കൽ മോക്ഷവുമാർന്നിടും. ഋഷിപ്രോക്തം സ്തോത്രം ഇത്. ഇത് ഋഷികളാൽ പറയപ്പെട്ടിട്ടുള്ളതാണ്. ഋഷിപ്രോക്തം സ്തോത്രം ഇത് കുളിക്കുമ്പോൾ പഠിക്കുകിൽ എങ്ങെങ്ങാണെങ്കിലും സന്ധ്യാസ്നാനത്തിൻ സുകൃതം മുനെ സിദ്ധിക്കും ശങ്കയില്ലേതും. സത്യം സത്യം ഗതി പൂഞ്ഞാൻ എന്ന് പറഞ്ഞിട്ട് 29-ാമത്തെ ശ്ലോകം. പീയൂഷതുല്യം ഈ സന്ധ്യാസ്തോത്രം. ഈ പീയൂഷ സദൃശം,
അമൃതസമാനമായിട്ടുള്ളത്. പീയൂഷതുല്യം ഈ സന്ധ്യാസോസ്ത്രം ഭക്തിപുരസ്സരം കേട്ടാൽ താൻ ഒരുവൻ സർവപാപ നിർമുക്തനായി വരും. ഇങ്ങനെ പറഞ്ഞ 29-ാമത്തെ ശ്ലോകം കൊണ്ട് ഗായത്രി സോസ്ത്രം 5-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ഓം ശ്രീ മഹാദേവി നമ. ഇനിയാണ് ഗായത്രി സഹസ്രനാമ സോസ്ത്രം 6-ാം അധ്യായം. നാരദര് നാരായണനോട് ചോദിക്കണു, ഭഗവൻ സർവധർമ്മജ്ഞ സർവശാസ്ത്ര വിശാരദ. ഇതിൽ നിന്ന് മനസ്സിലാക്കണം ആരാണ് നാരായണ ഋഷി എന്നുള്ളത്. ഭഗവൻ സർവധർമ്മജ്ഞ സർവശാസ്ത്ര വിശാരദ, നിൻമുഖത്തിങ്കൽ നിന്നും ഞാൻ കേട്ടേൻ വേദപ്രബോധകം. എന്തിനെ കേട്ടത്? വേദപ്രബോധകം, വേദങ്ങളിൽ പ്രബോധിപ്പിക്കപ്പെട്ട ഈശ്വരീയ മഹിമയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതിസ്മൃതി പുരാണാതിരഹസ്യം പാപനാശനം. വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഇതിഹാസത്തിലും പറഞ്ഞിട്ടുള്ള രഹസ്യമായിട്ടുള്ള പാപങ്ങളെ നശിപ്പിക്കുന്നതായ ദിവ്യൌഷധമാണ് ഈ ഗായത്രി. അതുകൊണ്ട് ഏതാൽ ബ്രഹ്മജ്ഞാനമുണ്ടാം. ഈ ഗായത്രി ഈ സഹസ്രനാമം വേണ്ട മാതിരി പഠിക്കുകയാണെങ്കിൽ ഏതാൽ ബ്രഹ്മജ്ഞാനമുണ്ടാം ഏതാൽ മോക്ഷം ലഭിപ്പതും. മോക്ഷം കിട്ടും ഉറപ്പാണ്, ബ്രഹ്മജ്ഞാനമുണ്ടാവും. ബ്രാഹ്മണാധാരം, ബ്രാഹ്മണാധാരം ബ്രാഹ്മണർക്ക് ആധാരം, ബ്രാഹ്മണ്യമുള്ളവർക്ക് ആധാരമാണ് ഇത് ഈ ഗായത്രി സഹസ്രനാമം. ബ്രാഹ്മണാധാരം ഏതുതാൻ മൃത്യുഭീതി ഒഴിഞ്ഞിടും. മരണത്തെ പറ്റിയിട്ട് ഭവസാഗരങ്ങളെ തരണം ചെയ്യാനുള്ള ഭയത്തെ ഇത് നശിപ്പിക്കും. മൃത്യുഭീതിയൊഴിഞ്ഞിടും. ഐഹികാമുഷ്മിക സുഖബലം നൽകുന്നതേതുവാൻ ഇഹത്തിലും പരത്തിലും സൗഖ്യത്തെ തരുന്നതാണ് ഇത്. അതൊക്കെയും വിസ്തരിച്ചു ഭവാൻ എന്നോടൊരുക്കണം എന്ന് നാരദൻ നാരായണ ഋഷിയോട് അഭ്യർത്ഥിച്ചു. ഉടനെ നാരായണ ഋഷി 4-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങണു. നന്നു നന്ന് മഹാപ്രാജ്ഞ നിൻ ചോദ്യം പരമോത്തമം. എന്താ പറഞ്ഞത്? നന്നു നന്ന്, ഗുഡ് ഗുഡ് എന്നാ പറഞ്ഞത്? നന്നു നന്ന് മഹാപ്രജ്ഞ, നല്ല ബോധമുള്ള ആളാണ് നാരദർ. അത് നമ്മൾ അതിലേറെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാപ്രാജ്ഞനായിരിക്കുന്ന ഒരാൾക്ക് സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ നാരായണ ഋഷിയോട് ഇതേപോലെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. നന്നു നന്ന് മഹാപ്രാജ്ഞ നിൻ ചോദ്യം പരമോത്തമം, പറയാം കേട്ടുകൊണ്ടാലും. ഗായത്രി അഷ്ടസഹസ്രകം 1008 നാമം ഗായത്രീനെ പറ്റിയിട്ട്. ആ ദിവ്യ ശുഭനാമങ്ങൾ പാപമെല്ലാം കെടുത്തിടും. എന്തൊക്കെയാ? സൃഷ്ടാദിയിൽ, സൃഷ്ടിയുടെ തുടക്കത്തില് ബ്രഹ്മദേവൻ ചൊന്നതാണത്. ഇത് ആര് പറഞ്ഞു? സൃഷ്ടിയുടെ തുടക്കത്തില് ജനങ്ങൾക്ക് ഉപകാരമായി തീരാൻ വേണ്ടി ബ്രഹ്മാവ് പറഞ്ഞു. കേൾക്ക നീ ബ്രഹ്മവാണി 1008 നാമങ്ങൾ തൻ ഋഷി. ബ്രഹ്മാവാണ് ഈ 1008 നാമങ്ങളുടെ ഋഷി. ഛന്ദസ് അനുഷ്ടുപ്പ് അനുഷ്ടുപ്പുമത്രേ ഗായത്രീദേവീദേവത. ഫലം ബീജം ശക്തികൾ താൻ സ്വരങ്ങളതിൽ നാരദ. ഈ നാമങ്ങളിലെ ശക്തി ആണ് സ്വരങ്ങൾ. സ്വരങ്ങള് ശബ്ദം ശക്തിനെ വർദ്ധിപ്പിക്കണതാണ്. അതുകൊണ്ടാണ് ഗായത്രി ജപത്തിൻ്റെ മഹാത്മ്യം. ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി ഇല്ലേ? ഓം ശാന്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശക്തി ഉണ്ടാവണം. ശക്തി ഉണ്ടായാൽ എന്തുണ്ടാവും? ശാന്തി ഉണ്ടാവും. ഇത്രയും മനസ്സിലാക്കണം. അപ്പോ ന്യാസങ്ങളെല്ലാം ഗായത്രി മന്ത്രവർണ്ണങ്ങൾ താൻ മുനേയിനി ധ്യാനം കഥിക്കുന്നേൻ സാധകന്മാർക്കു വേണ്ടി ഞാൻ. ഇത് മമ ഇത് എനിക്ക് വേണ്ടിയിട്ടോ തനിക്ക് വേണ്ടിയിട്ടല്ല നാരദരെ, അങ്ങക്കൊക്കെ അറിയാം. പക്ഷേ അങ്ങ് മുഖാന്തിരം ഞാൻ ഈ ധ്യാനം ആർക്ക് കൊടുക്കണു? സാധകന്മാർക്ക് കൊടുക്കണു എന്ന് നാരായണ ഋഷി. എന്താ ധ്യാനം? 9-ാമത്തെ ശ്ലോകമാണ് ധ്യാനം. രക്തശ്വേത സുവർണ നീലധവള ശ്രീയാണ്ടരത്നങ്ങളും. ശ്രദ്ധിക്കണം, ഗായത്രി ദേവീനെ വിസ്തരിക്കുകയാണ് ധ്യാനിക്കാൻ. രക്തശ്വേത സുവർണ നീലധവള ശ്രീയാണ്ടരത്നങ്ങളും പൊൽത്താരിണവമാല. അതായത് നല്ല താമരകളെ കൊണ്ട് പുതുമയുള്ള, അല്ലെങ്കിൽ പുതിയ
ഫ്രഷ് താമരകളെ കൊണ്ടിട്ടുള്ള മാല, പൊൾത്താരിൻ നവമാല, കുങ്കുമനിറം മുക്കണ്ണുമാളും, ശുഭേ കയ്യിൽ കിണ്ടിയും അക്ഷമാലാവരവും തണ്ടാരുമാളുന്ന, കയ്യിലുണ്ട് രണ്ട് താമര, തണ്ടാരുമാളുന്ന ഹംസാരൂടെ, ഹംസത്തിൻ്റെ മുകളിലിരിക്കുന്നവള്, ഹംസാരൂടെ സുകുമാരി പത്മനിലയേ, പത്മം പിന്നെ കാല് വെച്ചിരുന്നത് പത്മത്തിലാ, അങ്ങനെ അല്ലെങ്കിൽ ആ പത്മത്തിൽ ഇരിക്കുന്നവളെന്നും പറയാം. പത്മനിലയേ കൂപ്പുന്നു ഗായത്രി ഞാൻ, എല്ലാമായി അവിടെ. രക്തശ്വേത സുവർണ നീലധവള ശ്രീയാണ്ടരത്നങ്ങളും, പോൾത്താരിൻ നവമാല, കുങ്കുമ നിറം മുക്കണ്ണുമാളും, ശുഭേ കയ്യിൽ കെണ്ടിയും അക്ഷമാലാവരവും തണ്ടാരുമാളുന്ന ഹംസാരൂടെ സുകുമാരി പത്മനിലയേ കൂപ്പുന്നു ഗായത്രി ഞാൻ. പിന്നെ പറഞ്ഞു, അചിന്ത്യ ലക്ഷണ അവ്യക്ത അപ്യർത്ഥ മാതൃമഹേശ്വരി, അമൃതാർണവ മധ്യസ്ഥ അപ്യാജിത വാപരാജിത. പത്താമത്തെ ശ്ലോകത്തിലാണ് ഈ 108 നാമങ്ങൾ തുടങ്ങി. അചിന്ത്യ, ചിന്തിക്കാൻ സാധിക്കാത്തവൾ, അവൾക്കല്ല നമുക്ക് അചിന്ത്യം, ചിന്തിച്ചാൽ തീരാത്തവൾ അചിന്ത്യ. പിന്നെയോ അല്ല അചിന്യ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗായത്രി അഷ്ടോത്ത സഹസ്രനാമം അങ്ങനെ തന്നെ പകർത്തുകയാണ്, വിഷമ പദാർത്ഥങ്ങൾ ഒടുവിൽ കൊടുക്കുന്നു. അതായത് പ്രത്യേകം ചില വാക്കുകൾ അവസാനം കൊടുക്കുന്നുണ്ട്, അപ്പൊ വായിക്കുമ്പോൾ ചിലത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ അചിന്ത്യ ലക്ഷണ അവ്യക്ത സഹസ്രനാമം അപ്യർത്ഥ വ്യക്ത അപ്യർത്ഥ മാതൃമഹേശ്വരി, മാതൃമഹേശ്വരി. പിന്നെയോ അമൃതാർണവ, അമൃതാർണവം, അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം, അതിന് അമൃതാണ്. അമൃതാർണവ മധ്യസ്ഥാപ്യഗത അപരാജിത, അപരാജിതയാണ്, പരാജയം എന്നുള്ളത് ഗായത്രിക്ക് ഇല്ല. അണിമാതി ഗുണാധാര അപ്യർക്കമണ്ഡല സംസ്ഥിത അജര അജ അപര അധർമ്മ അക്ഷസൂത്രധര അധര. ആകാരാദിക്ഷകാരാന്തപ്യരിഷഡർഗഭേദിനി ഷഡ്വർഗഭേദിനി അജ്ഞാനാദി പ്രതീകാശ അപ്യജനാദ്രി നിവാസിനി അതിഥിശ്ച അജപ അവിദ്യ 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 അപ്യരവിന്ദ നിപേക്ഷണ അന്തർബഹിസ്ഥിത വിദ്യദ്വംസിനി ച അന്തരാത്മിക. അപ്പോൾ അത് മതി, ഒരൊറ്റ വാക്ക് പഠിച്ചാൽ മതി. അന്തരാത്മിക, അകത്ത് ആത്മാവായിട്ടിരിക്കുന്നു അവള്. ഈ വിശേഷണങ്ങളൊക്കെ തന്നെ 13 ശ്ലോകത്തില് ധ്വംസി വിദ്യാധ്വംസിനി ച അന്തരാത്മിക. അപ്പൊ ഈ കാണുന്നതും പറയണതൊക്കെ ആരെ പറ്റിയിട്ടാന്ന് ചോദിച്ചാൽ ഈ ബ്രഹ്മം ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഗായത്രി തന്നെയാണ് എന്നുള്ള വിവക്ഷ നമ്മൾക്ക് ഉണ്ടായാൽ മതി, അതാണ് സത്യം. അജാ അജാ ച അജമുഖാവാസ അപ്യരവിന്ദ നിഭാനന അർദ്ധമാത്ര അർത്ഥധാനജ്ഞ അപ്യരിമണ്ഡലമർദ്ധിനി അസുരഗ്നീഹ്യമാവാസ്യ അപ്യലക്ഷ്മീജ്ഞ അന്ത്യജാർച്ചിത ആദിലക്ഷ്മീശ്ചാദിശക്തി ആകൃതിശ്ചായദാനം ആദിത്യപദവീചാരാപ്യാദിത്യപരിസേവിത ആചാര്യാവർത്തനാചാരാപ്യാദിമൂർത്തിനിവാസിനി ആഗ്നേയീചാമരീചാന്ദ്യാചാരാധ്യാചാസനസ്ഥിത ആധാര നിലയ ആധാരാചാകാശാന്തനിവാസിനി ച ആകാശാന്തനിവാസിനി ആദ്യാക്ഷരസമായുക്ത ച അന്തരാകാശരൂപിണി. ശ്രദ്ധിക്കണം, 18 രണ്ടാമത്തെ വരി ച അന്തരാകാശരൂപിണി ച അന്തരാകാശരൂപിണി എന്ന് പറഞ്ഞ എന്താർത്ഥം? മനസ്സില് ഭാഗവതത്തിൽ എപ്പോഴും പറയുന്ന മാതിരി എന്താ പറയാറ്, മനസ്സില് അതായത് മനസ്സ്, അഹങ്കാരം, ബുദ്ധി, പിന്നെ ഒന്നുകൂടി പറയും,
അത് അതാണ് കൂടുതൽ പറയുമ്പോൾ ചില ഒമിഷൻസ് വരുന്നുണ്ട്. അതായത് മനസ്സിൽ ഇവിടെ പറഞ്ഞു, പിന്നെ അന്തരാകാശരൂപിണി എന്ന് പറഞ്ഞില്ലേ, അതിന് ഭാഗവതത്തിൽ പ്രത്യേകം ഒരു പദവിണ്ട്, ഒരു പദം പറയാറുണ്ട്. അതായത് ഉള്ളിലൊരാകാശമുണ്ട് എന്നുള്ള അർത്ഥം വരുന്നൊരു പദം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് പെട്ടെന്ന് വരുന്നില്ല. മനസ്സ്, മനസ്സില് വരും, പറയാം. അപ്പം ഇത് ഞാനവിടെ 18-ാമത്തെ ശ്ലോകം ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാൻ ബാക്കിയുണ്ട്, പറയാം. ആ ചിതാകാശം, ഈ ചിതാകാശത്തിനെയാണ് എന്ത് പറഞ്ഞത്, അന്തരാകാശരൂപിണി. ച അന്തരാകാശരൂപിണി ചിതാകാശം, ചിത്താകുന്ന ആകാശം. അപ്പൊ ഇവിടെ എന്തായി, അന്തരാത്മിക എന്നും പറഞ്ഞു, അതിൻ്റെ ശേഷം ഇവിടെ ച അന്തരാന്ത്വ അന്തരാകാശരൂപിണി ചിതാകാശരൂപിണി ചിതാകാശ ചിതാകാശരൂപിണി. അപ്പോ ച അന്തരാകാശരൂപിണി ആദിത്യമണ്ഡലഗത, അവിടെ ആദിത്യമണ്ഡലം പുറത്ത്, ഇവിടെ ആത്മമണ്ഡലം, ആത്മസൂര്യൻ മണ്ഡലം എന്ന് പറയാം. അത് എവിടെ, ചിതാകാശത്തിലെ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം. അപ്പോ ആദിത്യമണ്ഡലഗത ച അന്തരാന്ത്വാന്തനാശിനി, ആ ച അന്തരാന്ത്വാന്തനാശിനി, അകത്തുള്ള വിപ്ലവാത്മകമാകുന്ന നെഗറ്റീവ് എനർജികളെ ഇല്ലായ്മ ചെയ്യുന്നവളാണ്. അകത്ത് ഉള്ള നെഗറ്റീവ് ശക്തികളെ വേണ്ട വേണ്ട വായിക്കണ്ട വായിക്കണ്ട എന്ന് തോന്നിക്കുന്നില്ലേ ചില സമയത്ത്, ആ വിചാരധാരകളെ ഇല്ലാതെ കണ്ടാക്കുന്നവളാണ് ഗായത്രി. അതുകൊണ്ടാണ് ച അന്തരദ്വാന്തനാശിനി, അകത്തുള്ള ദ്വാന്തങ്ങളെ നശിപ്പിക്കുന്നവള്. ഇന്ദിരാ ച അഷ്ടദാ ചേഷ്ട ച ഇന്ദീവര നിവേക്ഷണ ഇരാപതി ച ഇന്ദ്രപദ ച ഇന്ദ്രാണി ച ഇന്ദുരൂപിണി. ഇന്ദുരൂപിണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാതിനിധ്യം എന്താ, ഇന്ന് വെളുത്തവാവ് അല്ലേ, ആ വെളുത്തവാവിൻ്റെ ശോഭ ആരുടെയാണ്, ഗായത്രിയുടേതാണ്. ഇക്ഷുഗോദണ്ഡ സംയുക്ത, ഇക്ഷുഗോദണ്ഡ സംയുക്ത, ഈ ഗായത്രിയുടെ വില്ല് ഏതാണ് പറഞ്ഞത്, ഇക്ഷുഗോദണ്ഡ, അതായത് കരിമ്പിൻ്റെ പിന്നെ വില്ലാണ്. ഇച്ഛുഗോദണ്ഡ സംയുക്ത ഇഷു സന്ധാനകാരിണി ഇന്ദ്രനീല സമാകാര ച ഇടാപിംഗളരൂപിണി. ഇടാപിംഗളരൂപിണി കാണില്ല എന്നാൽ നമ്മുടെ ഉള്ളിലാണ് ഇനിയും. ഇന്ദ്രാക്ഷി ചയശരി ദേവി ചാത്രയ വിവർജിത ഉമാ ച ഓഷ ഉമാ ഉമാ ചോഷ ഹിഡുനിഭ ഉർവാരുഗഫലാനന ഉർഡു പ്രഭാ ചോടുമതി ഹിഡുബാ ഹിഡുമധ്യഗ ഊർധ്വ ചാപ്യർദ്ധകേശീ ച അപ്യുർദ്ധാധോഗതിവേദിനി ഊർധ്വബാഹുപ്രിയ ചോർമി മാലാവാഗ്രന്ഥദായിനി ഹൃദം ചർഷി ഋതുമതി ഋഷിദേവ നമസ്കൃത ഋഗ്വേദാരിണഹന്ത്രീ ച ഋഷിമണ്ഡലചാരിണി ഹൃദ്ധിത ഋജുമാർഗസ്ഥ ഋജുർധർമ്മ ഋതുപ്രദ ഋഗ്വേദ നിലയാ ഋജ്ജേലുപ്തധർമ്മ പ്രവർത്തിനി ലുദാരിവര സംഭൂത ലുദാദി വിഷഹാരിണി ഏകാക്ഷര ചൈകമാത്ര ചൈക ചൈക ചൈകൈകനിഷ്ഠിത ഐന്ദ്രീ ഹൈ ഹൈരാവതാരൂഢ ചൈകാശ്മിക പ്രദ ഓങ്കാര ഹ്യോഷധി ചോദ ചോദ പ്രോദ നിവാസിനി ഔർവാ ഔഷധന സമ്പത്ത ഔഷധ ഔഷധ സമ്പന്ന ഔപാസന ഫലപ്രദ അണ്ഡമധ്യസ്ഥിത ദേവി ച അഗാ ച ച ച അകാരമു അകാരമനുരൂപിണി കാത്യായനി കാർത്യായനി എന്നില്ല കാത്യായനി കാളരാത്രി കാമാക്ഷി കാമസുന്ദരി
അമലാകാമിനി കാന്ത കാമദാ കാളകണ്ഠിനി കരികുംഭസ്തരഭരാ കരവീരസുവാസിനി കല്യാണി കുണ്ടലവതി കുരുക്ഷേത്ര നിവാസിനി കുരുവിന്ദതളാകാര കുണ്ഡലീ കുമുദാലയാ കാളജിഹ്വാ കാളരാസ്യ കരാളാസ്യ കാളികാ കാലരൂപിണി കമനീയ ഗുണ കാന്തി കലാധാര കുരു കുമുദ്വതീ കൗശികീ കമലാകാര കാമജാര പ്രഭഞ്ജിനി കൗമാരി കരുണാപാംഗി കകുബന്ധാ കരിപ്രിയ കേസരീ കേശവനുദാ കദംബകുസുമ പ്രിയ കാളിന്ദി കാളിക കാഞ്ചി കലശോത്ഭവ സംസുത കാമമാത പ്രക്രതുമതി കാമരൂപാ കൃപാവതി കുമാരി കുണ്ടലിനിലയാ കിരാതി കീരവാഹന കൈകേയി കോകിലാലാപാ കേതകി കുസുമ പ്രിയ കമണ്ഡലുധരാ ക്രൂര കർമ്മ നിർമൂലകാരിണി കളഹംസഗതി കുബ്ജാകൃത കൗതുക മംഗള കസ്തൂരി തിലകാക്രമ കമ്രാ കരീന്ദ്രകമനാ ഗുഹു കർപ്പൂര ലോപന കൃഷ്ണ കപില കുഹരാശ്രയ കൂടസ്ഥുധര ക്രമ്ര ഞാൻ മുണ്ടാണ്ടിരിക്കില്ല. കൂടസ്ഥ എവിടെയായിരിക്കണത്? കൂടസ്ഥ എന്ന് പറഞ്ഞാൽ കൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിബ്സ് അതിൻ്റെ ഉള്ളിലെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്നർത്ഥം. കൂടസ്ഥ കുതരാക്രമ കുക്ഷിസ്ഥാകില വിഷ്ടവ ഗഡ്ഗേടകര ഗർവാഗേജരി ഗഗവാഹവാഹന ഖഡ്വാംഗധാരിണീ ഖ്യാത ഗഗരാജോപരിസ്ഥിത ഗലഗ്നി ഖണ്ഡിതജര ഖണ്ഡാഖ്യാനപ്രദായിനി ഖണ്ഡേന്ദുതിലക ഗംഗ ഗണേശ ഗുഹപൂജിത. ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാണ്ടിരിക്കാൻ കാരണം, ഒരു കൊല്ലെടുത്താൽ ഇതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥവും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥവും പഠിച്ചൊരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അത് ഞാൻ ചെയ്യില്ല. അപ്പോൾ ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ശ്രദ്ധ ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്ക്. ഈ ഈ ഗായത്രി ജപ മഹാത്മ്യം ചില പുസ്തകങ്ങളുണ്ട്, ഗുരുവായൂരൊക്കെ പോയാൽ കിട്ടാതെ ഉണ്ടെങ്കിലില്ല. ഇതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ വിവരിക്കുന്ന ചില പുസ്തകങ്ങൾ മനുഷ്യയിലെ. അപ്പോൾ ഗണേശ ഗുഹപൂജിത ഗായത്രി ഗോമതി ഗീത ഗാന്ധാരി ഗാനലോലുപ ഗൗതമി ഗാമിനി ഗാഥ ഗന്ധർവ അപ്സര സേവിത ഗോവിന്ദ ചരണാക്രാന്ത. അതൊക്കെ എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തകർന്നൊക്കെ, പക്ഷെ ഞാൻ പറയുന്നില്ല. അത്രേ കാരണം ഗോവിന്ദ ചരണാക്രാന്ത ഗോവിന്ദനാര ശ്രീകൃഷ്ണ സഹോദരിയാണ് ഭഗവതി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഗോവിന്ദ ചരണാക്രാന്ത ഗുണത്രയ വിഭാവിത ഗന്ധർവി ഗഹ്വരി ഗോത്ര ഗിരീശ ഗഗനാഗമി ഗുഹാവാസ എവിടെ ഗുഹ ഹൃദയമാകുന്ന ഗുഹയിൽ വസിക്കുന്നവൾ ഗുഹാവാസ ഗുണവതി ഗുരുഭാവ പ്രണാശിനി ഗുരുവി ഗുണവതി ഗുഹ്യ ഗോപ്തവ്യ ഗുണദായിനി ഗിരിജ ഗുഹ്യ മാതംഗി ഗരുഡാധ്വജവല്ലഭ ഗരുഡാധ്വജവല്ലഭ കൃഷ്ണപത്നി എന്നർത്ഥം തന്നെ വരിക. അല്ലെങ്കിൽ മഹാലക്ഷ്മി രണ്ടും പറയണം. ഗരുഡധ്വജനായിരിക്കുന്നവൻ്റെ വല്ലഭ ഗരുഡധ്വജ വല്ലഭ ഗർവാപഹാരിണി ഗോദാ ഗോകുലസ്ഥാഗദാധര ഗോകർണ നിലയാസക്ത. ഗോകർണത്തിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതത്തിലും ദേവീഭാഗത്തിലൊക്കെ അത് പറയുന്നുണ്ട്. ഗോകർണ നിലയാസക്ത ഗുഹ്യമണ്ഡലവർത്തിനി ഘർമ്മദാ ഘനഭാഖണ്ഡ ഘോരദാ നവമർദ്ദിനി ഗൃണീ മന്ത്രമയി ഘോഷാംഗന സംവാദദായിനി ഗണ്ഡാരവ പ്രിയ മണിയടിച്ച് പ്രസന്നയാക്കുന്നവളെ എന്നർത്ഥം. ഗണ്ഡാരവ പ്രിയ ഘ്രാണ ഘൃണീ സന്തുഷ്ടകാരിണി ഘനാരിമണ്ഡല ഘൂർണ ഘൃതാജി ഘനവേഗിനി ജ്ഞാനധാതുമയി. ജ്ഞാനമാകുന്ന ധാതു, ജ്ഞാനം അറിവ്, അറിവാകുന്ന ദീപം,
ജ്ഞാനധാതുമായി ചർച്ചാ ചർച്ചിതാ ചാരുഹാസിനി. അപ്പോൾ ജ്ഞാനധാതുമയി ആയി ആയാൽ നമ്മൾ ആരാകും? ചാരുഹാസം, സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം അവിടെ. ചടുല ചണ്ഡിക ചിത്ര, ചടുല ചടുല നൃത്തം, വേഗത കൂടിയിട്ടുള്ളത് നൃത്തം, അത് വാക്കിലും വേണം. ചടുല ചണ്ഡിക ചിത്ര ചിത്രമാല്യ വിഭൂഷിത ചതുർഭുജ ചാരുദന്ത, നല്ല മുല്ലപ്പൂവും പോലെയുള്ള പല്ലുകളുള്ളവളെ. ചാതുരി ചരിതപ്രദ ചൂളിക ചിത്രവസ്ത്രാന്ത ചന്ദ്ര കർണകുണ്ടല ചന്ദ്രമ കർണകുണ്ടല. അതായത് ഒരു കാതിൽ സൂര്യനും ഒരു കാതിൽ ചന്ദ്രനും ഭഗവതിയുടെ. ചന്ദ്രമ കർണകുണ്ടല ചന്ദ്രഹാസ ചാരുദാത്രി ചകോരി ചന്ദ്രഹാസിനി ചന്ദ്രിക ചന്ദ്രദാത്രി ചൗരി ചൗരാജ ചണ്ഡിക ചഞ്ചദൗഗാദിനി ചന്ദ്രചൂടാ ചോരവിനാശിനി ചാരുചന്ദനളിത്താങ്കി ചഞ്ചജ ചഞ്ചജാമരവീചിത. ഓരോ വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കണം. ചാരുചന്ദന ലിപ്താങ്കി ചഞ്ചജാമരവീചിത ചാരുമധ്യാചാരുഗതി ചന്ദ്രില ചന്ദ്രരൂപിണി ചാരുഹോമപ്രിയ സർവാചാരിത ചക്രബാഹുക ചന്ദ്രമണ്ഡല മധ്യസ്ഥ ചന്ദ്രമണ്ഡല മധ്യസ്ഥ ചന്ദ്രമണ്ഡല ദർപ്പണ ചക്രവാഗസ്തനീ ചേഷ്ട ചിത്രാചാരുവിലാസിനി ചിത്സരൂപ ചന്ദ്രവതി ചിത്സരൂപ ചിതാ ചിന്മയി എന്ന് പറഞ്ഞ തന്നെ ചിത്സരൂപ ചന്ദ്രവതി ചന്ദ്രമാ ചന്ദനപ്രിയ ചോദയിത്രി ചിരപ്രജ്ഞ ചിരപ്രജ്ഞ ചാതക ചാരുഹേതുഗി ചത്രയാത ചത്രധര ഛായ ചന്ദപരിശ്ചദാ ഛായാദേവി ചിത്രനഗ ചന്നേന്ദ്രിയ വിസർപ്പിണി ചന്ദോനുഷ്ടു പ്രതിഷ്ഠാന്ത ചിദ്രോ ഭദ്രവഭേദിനി. ചിദ്രങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉപദ്രവിക്കുന്നവളെന്നർത്ഥം. അതാരാണെങ്കിലും ശരി, സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി, അമ്മായിയമ്മയാണെങ്കിലും ശരി, സ്വന്തം അച്ഛനമ്മയാണെങ്കിലും ശരി, ചിദ്രോപദ്രവഭേദിനി എല്ലാവരെയും പിന്നെ നഖശികാന്തം എതിർക്കും. ചിദ്രം ചിദ്രദ്രോപ്ര ചിദ്രോപദ്രവഭേദിനി ഛേദാ ചത്രേശ്വരി ചിന്ന ചുരിക ചേതന പ്രിയ ജനനി ജന്മരഹിത ജാതവേദ ജഗന്മയി. ജാതവേദസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, അല്ല അഗ്നി എന്നും പറയും. ജാതവേദ ജഗന്മയി ജന്നവി, ജന്നവി എന്ന് പറഞ്ഞാൽ ജന്നു എന്നുള്ള ഋഷി പാനം ചെയ്ത ഗംഗേനെ ചെവി കൂടെ പറഞ്ഞയച്ചു പുറത്തേക്കാക്കി. ജാഹ്നവി ജഡില ജേത്രി ജരാമരണവർജിത ജരാമരണവർജിത ജംബൂദീപവതി, ജംബൂദീപം എന്ന് പറഞ്ഞ ഭാരതഖണ്ഡം. ജംബൂദീപവതി ജ്വാല ജയന്തി ജയശാലിനി ജിതേന്ദ്രിയ ജിതക്രോധ ജിതാമിത്ര ജഗത്പ്രിയ ജാതരൂപമയി ജിഹ്വാ ജാനകി ജഗദീ ജരാ അര ജാനകി സീതാദേവി. ജനിത്രീ ജന്നുതനയാ ജഗത്രയഹിതേഷിണി ജ്വാലാമുഖി ജപവതി ജ്വരഗ്നി ജ്വരദേവത ജിതാക്രാന്തമയി ജ്വാല ജാഗ്രതി ജരദേവത ജ്വലന്തി ജലത ജ്യേഷ്ഠാ ജ്യാഘോഷസ്ഫോടധിഗ്മുഖി ജംബിനി ജൃംഭണ ജൃംഭോ ജലന്മാണിക്യകുണ്ടല ധിന്തിക ധനനിർഘോഷ ധന്ധമാരുതവേഗിനി ദല്ലഗീവാദ്യകുശല ജ്ഞരൂപ ജ്ഞഭുജ സ്മൃത. ഈ ഞാൻ വെച്ചിട്ടുള്ള വാക്കുകൾ ഇല്ല ഇതിൽ തന്നെ ഉള്ളൂ. ജ്ഞരൂപ ജ്ഞഭുജ സ്മൃത ഡംഗബാണസമായുക്ത ഡംഗിനി ഡംഗഭേദിനി ഡംഗി ഗണകൃതാഘോഷ ഡംഗനീയ മഹോരസ ഡംഗാരകാരിണി ദേവി ഠടശബ്ദനിനാദിനി ഠടശബ്ദനിവാദിനാദിനി ഡാമരീഡാഗിനി ഡിംബ ഡുണ്ടുമാരേഖ നിർജിത ധാമരീതന്ത്രമാർഗസ്ഥ ഡമ ഡമരുനാദിനി ഡമ ഡമരുനാദിനി
ശിവന്റെ കയ്യിലുള്ള ഡമരുവിന്റെ നാദം ഭഗവതി ഗായത്രിയാണല്ലോ പറഞ്ഞത്. ഡമരുനാദിനി ഡിണ്ഠീരവസഹ ഡിംബലസ്ത്രയ ക്രീളാപരായണ ഡുണ്ടു വിഘ്നേശ ജനനി. ഡുണ്ട് വിഘ്നേശൻ എന്ന് പറഞ്ഞ ഗണപതി, അതിലെ ഡുണ്ട് വിഘ്നേശ ജനനി പാർവതീദേവി നർത്തായി. വായിക്കാണ്ട് കിട്ടില്ല, വായിച്ച് വായിച്ച് ബോധം കിടണം. അപ്പൊ വരും ഡിണ്ടി വിഘ്നേശ ജനനി ഡക്കഹസ്താഡിലി പ്രജ നിത്യജ്ഞാന നിരുപമ. നിരുപമ ഉപമിക്കാൻ പറ്റില്ല ഒരാളായിട്ട്, കാരണം എന്താ, നിത്യജ്ഞാന നിരുപമ നിർഗുണ, നിർഗുണയാണ്, പ്രകൃതിയുടെ ഗുണങ്ങളൊന്നുമില്ല. നർമ്മദ നദി ത്രിഗുണ ത്രിപാദ ത്രിപദ തന്ത്രി തുളസി തരുണാ തരു ത്രിവിക്രമപദാക്രാന്ത. അത് വലിയ രസ. ത്രിവിക്രമ, ത്രിവിക്രമൻ ആരാ? മൂന്നടി നീളമുള്ള ആളെ, വാമനൻ. ത്രിവിക്രമപദാക്രാന്ത തുരീയ പദഗാമിനി തരുണാദിത്യശങ്കാശാതാമസിഹിതുഹിനാതുരാ ത്രികാലജ്ഞാനസമ്പന്ന. ത്രികാല ഭാവിഭൂതം വർത്തമാനം. ത്രികാലജ്ഞാനസമ്പന്ന ത്രിവലീ ച ത്രിലോചന ത്രിശക്തി സ്ത്രീ സ്ത്രീരൂപുരാ തുംഗാ തുരംഗവദന തഥാ തിമിംഗലശിലാ തീവ്ര ത്രിസ്രോദാ താമസാദിനി തന്ത്രമന്ത്രവിശേഷജ്ഞ തന്ത്രമന്ത്രവിശേഷജ്ഞ ധനുമധ്യാ ത്രിവിഷ്ടവ ത്രിസന്ധ്യ ത്രിസ്തനീതോഷ സംസ്ഥാതാളപ്രതാപിനി ദാടങ്കിനി തുഷാരാഭാതുകിനാ ചലവാസിനി. ഞാനിവിടെ നിർത്താൻ പോണു, ബാക്കി ഭാഗം നാളെ. കാരണം ജീവിച്ച പോരാ, ജീവിക്കണം എന്ന് പറഞ്ഞ അർത്ഥം, ജീവൻ ഉണ്ടെങ്കിൽ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ഇതേപോലെയുള്ള എന്താന്നാ പറയാ, ഭക്തിരസവർദ്ധിനികളാകുന്ന സാഗരത്തിൽ മുങ്ങിത്താറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എൻ്റെ ഒരു കാലത്ത് എനിക്ക് ഏകദൈവ പ്രണവം, ഏകദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അതിനെ ബ്രാഹ്മണര് ബ്രാഹ്മണനുള്ളവര് പലതരത്തിലും പറയണു, ആപ്പിട്ടിരിക്കട്ടെ. അപ്പോൾ അതിനുള്ളത് കാരണം ഞാൻ എൻ്റെ അനുഭവ സമ്പത്ത് വലുതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് ഗായത്രി സഹസ്രനാമങ്ങളുണ്ട്, 8-10 ഗായത്രി സഹസ്രനാമങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ അർത്ഥതലങ്ങൾ കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മൂക്ക് ഇങ്ങനെ പിടിച്ചാലും വളഞ്ഞു പിടിച്ചാലും എനിക്ക് കയ്യെത്തില്ല, കയ്യെത്തണവരുണ്ട്. പക്ഷെ ഇതിന് ഉദ്ദേശം എന്തേ ഉള്ളൂ? ആത്മസ്വരൂപത്തെ മനസ്സിലാക്കുക, നമ്മളിലുള്ള ആത്മാവിനെ മനസ്സിലാക്കി. അപ്പോൾ ഈ ഗായത്രി സഹസ്രനാമം, അതേപോലെ പിന്നെ സൂര്യ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം, ശ്രീരാമൻ്റെ, പിന്നെ വിഷ്ണുവിൻ്റെ, ലളിതാംബികയുടെ പറഞ്ഞില്ലേ, പിന്നെ ഒരുപാട് 88-92 അഷ്ടോത്തര ഒക്കെ ഉണ്ട്, ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടുന്നൊരു ഊർജം എവിടുന്നൊക്കെയാണ് വിചാരിച്ചാൽ ഈ അക്ഷരങ്ങളിൽ കൂടെ. ഇത് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷരമല്ലാത്തത് എന്നർത്ഥം. അതായിരിക്കണം നമ്മുടെ ജീവിത ഉദ്ദേശം. അപ്പം ഏതായാലും ഞാൻ ഇത് ഇവിടെ നിർത്തി. പിന്നെ 69-ാമത്തെ ശ്ലോകത്തിലെ, കാരണം ഇതിങ്ങനൊന്നല്ല, ഇത് വളരെ വിസ്തരിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ 505-ാമത്തെ എപ്പിസോഡ് നാളെ പറയാം. ഏവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശിസുകൾ നിർലോകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട്. വാക്കുകൾ ചുരുക്കുന്നു, നമസ്കാരം. നാളെ ശ്രീകൃഷ്ണകഥാമൃതം 1-ാം അധ്യായം ഗ്രന്ഥപരിചയം മുതൽ തന്നെ തുടങ്ങാം. നമസ്കാരം.